നമസ്കാരം. 27 നക്ഷത്രങ്ങളെ കുറിച്ച് ജ്യോതിഷത്തിൽ പറയുന്നു. ഇവയിൽ ചില നക്ഷത്രക്കാർ കടം കൊടുത്താൽ അത് അവർക്ക് വിനയാകുവാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഇത് ഈ നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവമാകുന്നു. ഇവർ ആർക്കെങ്കിലും കടമായി പണം കൊടുക്കുന്നതിലൂടെ ഇവർക്ക് തന്നെ ദോഷം വന്നു ചേരുന്നതാണ്. അതിനാൽ ഈ നക്ഷത്രക്കാർ കടം കൊടുക്കാതെ ദാനമായി ധനം കൊടുക്കുന്നതാണ് കൂടുതൽ ഉചിതം. അതേപോലെ അറിയാതെ നാം കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവ തിരിച്ചു കിട്ടുവാൻ എന്ത് ചെയ്യണം എന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. കൂടാതെ വൻതുകകൾ കടം കൊടുക്കുമ്പോൾ ഉത്തമ സമയം നോക്കുന്നത് നല്ലതാണ്. കാർത്തിക, മകം, മൂലം, ചതയം, ഉത്രം, പുണർദം എന്നീ നാളുകളിലും തങ്ങളുടെ ജന്മ നക്ഷത്രത്തിലും ആരും കടം കൊടുക്കരുത്. കൂടാതെ ചൊവ്വ, വെള്ളി, ശനി എന്നീ ദിവസങ്ങളിലും പൗർണമി നാളിലും കടം കൊടുക്കുന്നത് ഉചിതമല്ല. ഏതെല്ലാം നക്ഷത്രക്കാർ കടം കൊടുക്കുന്നതിലൂടെ ദുരിതം അനുഭവിക്കും എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അശ്വതി. അശ്വതി നക്ഷത്ര ജാതർക്ക് പൊതുവെ എടുത്തുചാട്ടം കുറച്ച് കൂടുതലായിരിക്കുന്നതാണ്. ഇവർ ഒരു കാര്യം ചെയ്യുമ്പോൾ മുൻപിൻ ഓർക്കാതെ ചെയ്യുന്നതാണ്. അതിനാൽ മിക്കപ്പോഴും ഇവർക്ക് ഈ സ്വഭാവം വിനയാകുന്നതുമാണ്. അതിനാൽ അശ്വതി നക്ഷത്രക്കാർ പണം കടം കൊടുക്കുന്നത് ഉത്തമമല്ല. ഇവർ ആർക്കെങ്കിലും കടം കൊടുത്താൽ അത് ഇവർക്ക് തന്നെ ഭാവിയിൽ വിനയായിത്തീരുന്നതാണ്. ഭരണി. ഭരണി നക്ഷത്രക്കാരുടെ പ്രത്യേകത, എത്ര തന്നെ പരിഭ്രാന്തി അവരുടെ ഉള്ളിലുണ്ടെങ്കിലും അവർ അത് മുഖത്ത് കാണിക്കില്ല എന്നതാണ്. ഇവർ പൊതുവെ കുറുക്കു വഴികൾ നിരസിക്കുന്നവരും നേരായ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്നവരുമാകുന്നു. ഇവർ തങ്ങളുടെ മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവരല്ല. അതിനാൽ ഇവർ പണം കടം കൊടുത്താൽ ഇവർക്ക് അടുത്തൊന്നും തിരിച്ച് കിട്ടും എന്ന് പറയുവാൻ സാധിക്കുന്നതല്ല. ഇതിനാൽ ഇവർ പണം കൊടുക്കാതെ ഇരിക്കുന്നതാണ് ഉത്തമം. മകീരം. മകീര നക്ഷത്രക്കാർ പൊതുവെ ശുദ്ധ മനസ്ഥിതി ഉള്ളവരാകുന്നു. ഇവർ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരെ വിശ്വസിക്കുന്നവരുമാകുന്നു. ഇതിനാൽ ഇവർ പെട്ടെന്ന് ചതിക്കപ്പെടുന്നവരും അബദ്ധങ്ങളിൽ ചാടുന്നവരുമാകുന്നു. കൂടാതെ മകീര നക്ഷത്രക്കാർ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്ക് വേണ്ടിയും ചിലവ് ചെയ്യുന്നതിൽ യാതൊരു മടിയും കാണിക്കാത്തവരാണ്. അതിനാൽ ആർക്കെങ്കിലും ഇവർ പണം കടമായി കൊടുക്കുന്നത് ഉത്തമമല്ല. മറിച്ച് ആർക്കെങ്കിലും ദാനമായി നൽകുകയാണെങ്കിൽ കുഴപ്പം വരുന്നതല്ല. പുണർദം. പുണർദം നക്ഷത്രക്കാർ വളരെ ബുദ്ധിശാലികളാണ്. എന്നാൽ ഇവരുടെ മനസ്സിന് അല്പം വിശാലത കൂടുതലാണ്. ഇവരിൽ അതിനാൽ മാതൃസ്വഭാവവും കൽപ്പനാ സ്വഭാവവും മുന്നിട്ട് നിൽക്കുന്നതാണ്. ഇവർ അതിനാൽ ആരെങ്കിലും വിഷമിച്ച് പണം കടമായി ചോദിച്ചാൽ ഇവർ എളുപ്പം കൊടുക്കുന്നതാണ്. അതിനാൽ ഇവർക്ക് പലതരത്തിൽ ദുരിതങ്ങൾ പണം കടം കൊടുക്കുന്നതിലൂടെ വന്നു ചേരുന്നതാണ്. ആയില്യം. ആയില്യം നക്ഷത്രക്കാർ പൊതുവെ ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കുന്നവരല്ല. തങ്ങൾക്ക് ആവശ്യമുള്ളവരെ മാത്രം കൂടെ നിർത്തുന്നതും ഇവരുടെ പ്രവണതയാണ്. കൂടാതെ ഉപകാരസ്മരണ ഇവർക്ക് കുറവാകുന്നതുമാണ്. അതിനാൽ ഇവർക്ക് പലതരത്തിലുള്ള ശത്രുക്കളും ചുറ്റുമുണ്ടാകുന്നു. ഇതിവർക്ക് തിരിച്ചടിയാകുന്നത് പോലെ ഇവർ പണം കടം കൊടുത്താൽ ഇവർക്ക് തിരിച്ച് കിട്ടണം എന്നില്ല. അതിനാൽ ഈ നക്ഷത്രക്കാർ ധനം കടമായി കൊടുക്കാതെ ഇരിക്കുന്നതാണ് ഉചിതം. മകം. സമൂഹത്തിൽ ബഹുമാനവും ഉന്നത പദവിയും അലങ്കരിക്കുന്നവരാണ് പൊതുവെ മകം നക്ഷത്രക്കാർ. ഇവർ തങ്ങൾക്ക് മുതിർന്നവരെ ബഹുമാനിക്കുന്നവരുമാകുന്നു. എന്തെങ്കിലും കാര്യം ഇവർ തീരുമാനിച്ചാൽ അവർ അത് എത്രയും പെട്ടെന്ന് നടത്തുവാൻ ആഗ്രഹിക്കുന്നവരാകുന്നു. എന്നാൽ ഇവർ സാമൂഹിക സേവ നടത്തുവാൻ ആഗ്രഹിക്കുന്നവരുമാണ്. അതിനാൽ പലപ്പോഴും ധനം വായ്പ കൊടുത്താൽ അവ ഒരിക്കലും തിരിച്ച് കിട്ടിയെന്ന് വരുന്നതല്ല. വിശാഖം. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ വളരെ സൗഹൃദപ്രിയരാകുന്നു. ഇവർ മറ്റുള്ളവരോട് വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുന്നവരാണ്. ആർക്കെങ്കിലും സഹായം ആവശ്യമെങ്കിൽ ഇവർ ഉടനെ അവർക്ക് സഹായം നൽകുന്നവരാണ്. അതിനാൽ സഹായം ആവശ്യമുള്ളവർ ഇവരുടെ അടുത്തേക്ക് എത്തുന്നു. ഇതൊക്കെ ആണെങ്കിലും മറ്റുള്ളവർക്ക് പണം കടം കൊടുക്കുമ്പോൾ കടമായി കൊടുക്കാതെ ദാനമായി ഇവർ കൊടുക്കുന്നതാണ് ഉത്തമം. അല്ലാത്ത പക്ഷം വലിയ ദുരിതങ്ങൾ ഇവർ അനുഭവിക്കേണ്ടി വരുന്നതാണ്. തൃക്കേട്ട. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പൊതുവെ ധൃതിയും മുൻകോപവും എടുത്തുചാട്ടവും വീണ്ടു വിചാരമില്ലാതെ പ്രവർത്തിക്കുന്ന സ്വഭാവവും കാണിക്കുന്നതാണ്. കാളപ്പെറ്റു എന്ന് കേട്ടാൽ ഇവർ കയറെടുക്കുന്നതുമാണ്. ഇത്തരം സ്വഭാവത്താൽ ഇവർ ആർക്കെങ്കിലും പണം കടം കൊടുക്കുന്നത് ഇവർക്ക് തന്നെ വിനയാകുന്നതുമാണ്. പൂരാടം.
പൊതുവെ വളരെ നല്ല സ്വഭാവക്കാരാണ് പൂരാടം നക്ഷത്രക്കാർ. എന്നാൽ ഇവരിലെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇവർ തിടുക്കപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതാണ്. പല തെറ്റിദ്ധാരണകളും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. ശരിയോ തെറ്റോ എന്ന് ആലോചിക്കാതെ തീരുമാനങ്ങൾ പെട്ടെന്നെടുക്കുന്നു. ഇതിനാൽ ഇവർ പണം കടം കൊടുക്കുമ്പോൾ ഇവർക്ക് തന്നെ അത് വീണയാകുന്നതാണ്. തിരുവോണം. തിരുവോണം നക്ഷത്രക്കാർ നിരവധി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നവരാണ്. അവർ അതിനാൽ പല തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. കൂടാതെ മറ്റുള്ളവരെ സേവിക്കുവാൻ ഇവർ വളരെയധികം താല്പര്യം കാണിക്കുന്നു. സേവനം നല്ലതാണ്, എന്നാൽ ധനം കൊടുത്തുള്ള സേവനത്തിൽ കടമായി കൊടുക്കാതെ ഇരിക്കുവാൻ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്. ചതയം. ചതയം നക്ഷത്രക്കാർ വളരെ മൃദുല ഹൃദയമുള്ളവരാണ്. ഇവർക്ക് പൊതുവെ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ടു നിൽക്കുവാൻ സാധിക്കുന്നവരല്ല. പെട്ടെന്ന് ദേഷ്യം വരുന്നവരുമാണിവർ. അതിനാൽ ഇവർ ധനം മറ്റുള്ളവർക്ക് വായ്പയായി കൊടുക്കുന്നത് ഉചിതമല്ല. ഇതിനാൽ പല ബുദ്ധിമുട്ടുകളും വന്നു ചേരുന്നതാണ്. പൂരുരുട്ടാദി. പൂരുരുട്ടാദി നക്ഷത്രക്കാർക്ക് ദൈവിക കാര്യങ്ങളിൽ വളരെയധികം വിശ്വാസമുള്ളവരാകുന്നു. കൂടാതെ ഇവരുടെ ഹൃദയം ശുദ്ധമായതിനാൽ ഇവർ ഒന്നും നോക്കാതെ മറ്റുള്ളവരെ സഹായിക്കുവാൻ തയ്യാറാകുന്നതാണ്. ഇത് പണത്തിന്റെ രൂപത്തിലാണെങ്കിൽ അവ ഇവർക്ക് ദോഷമായി ഭവിക്കുന്നതാണ്. രേവതി. രേവതി നക്ഷത്രക്കാർ പൊതുവെ മധുര ഭാഷയും സൗഹൃദ പ്രവണതകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരുമാകുന്നു. ഇവർ പൊതുവെ സത്യസന്ധരും ഹൃദയത്തിൽ പരിശുദ്ധി ഉള്ളവരുമാകുന്നു. എന്നിരുന്നാലും ധനം മറ്റുള്ളവർക്ക് കടമായി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇവർക്ക് തന്നെ വീണയാകുന്നു. പരിഹാരം. ധനം കടമായി കൊടുത്ത് തിരിച്ചു കിട്ടുവാൻ ഏറ്റവും ഉത്തമം വ്യാഴപ്രീതി ലഭിക്കുന്നതാണ്. വ്യാഴപ്രീതിക്കായി അതിനാൽ എല്ലാ വ്യാഴാഴ്ച ദിവസവും വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രമോ ശ്രീരാമക്ഷേത്ര ദർശനമോ നടത്താവുന്നതാണ്. ഇതിലൂടെ വ്യാഴപ്രീതി ലഭിക്കുന്നതാണ്. കൂടാതെ വ്യാഴാഴ്ച ദിവസം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും നാരായണീയം പാരായണം നടത്തുന്നതും തിരിച്ച് ലഭിക്കാനുള്ള പണം ലഭിക്കാനുള്ള ചില പരിഹാരങ്ങളാകുന്നു.